നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേരുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. പാർട്ടി നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് കോൺഗ്രസ് നേതൃത്വവുമായി പ്രശാന്ത് കിഷോർ കൂടിക്കാഴ്ച നടത്തിയത്. പഞ്ചാബ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിനേക്കാൾ വലിയൊരു കാര്യത്തിനാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് യുദ്ധമുഖത്ത് പ്രശാന്ത് കിഷോർ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നുള്ള സൂചനകൾ കോൺഗ്രസ് നൽകുന്നത്. അടുത്തിടെ നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പുകളിൽ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഈ രംഗം വിടുകയാണ് എന്ന് പ്രശാന്ത് കിഷോർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് NCP അധ്യക്ഷൻ ശരത് പവാറുമായി പ്രശാന്ത് കിഷോർ തുടർച്ചയായി കൂടിക്കാഴ്ച നടത്തുന്നതും അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. വലിയ അഭ്യൂഹങ്ങൾക്ക് ഇത് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ നേതാക്കളുമായി 4 മണിക്കൂറോളം നീണ്ട ചർച്ച നടത്തിയത് വലിയ വാർത്തയായി മാറിയത്. കോൺഗ്രസിൽ സംഘടനാപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിനാണ് പ്രശാന്ത് കിഷോറിനെ കൊണ്ടുവന്നതെന്നാണ് ചില നേതാക്കൾ പറയുന്നത്. ബ്ലോക്ക് തലം മുതൽ സംഘടനാപരമായ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. ഇതിനായി പ്രശാന്ത് കിഷോറിന്റെ നേതൃത്വത്തിലുള്ള സമിതി വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ നിതീഷ് കുമാറിന്റെ JDUവിൽ പ്രശാന്ത് കിഷോർ ചേർന്നിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിടുകയാണുണ്ടായത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ തമ്മിൽ കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തിയത്. പഞ്ചാബ് കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം. 2022 സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിയായ അമരീന്ദർ സിംഗ് പ്രശാന്ത് കിഷോറുമായി മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മമത വൻ വിജയം നേടിയതിന് പിന്നാലെ ഈ രംഗം വിടുകയാണ് എന്നായിരുന്നു പ്രശാന്ത് കിഷോർ നിലപാടെടുത്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിലേക്ക് പ്രശാന്ത് കിഷോർ പോകുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.